നെഹ്റു സ്മാരക മ്യൂസിയത്തിന്റെ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ്. ചരിത്രമില്ലാത്തവർ മറ്റുള്ളവരുടെ ചരിത്രം മായ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ ആധുനിക ഇന്ത്യയുടെ ശില്പിയായ നെഹ്റുവിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും ഖാർഗെ ട്വീറ്റ് ചെയ്തു. ഡൽഹിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങളിലേക്ക്. അമൃത, നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന ഒരു കെട്ടിടം അല്ലെങ്കിൽ 59 വർഷത്തിലേറെ കാലമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ അതിന്റെ പേര് മാറ്റാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ പേര് മാറ്റലിന് എതിരെ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് സൊസൈറ്റി എന്ന പേരിലേക്കാണ് അത് മാറ്റാനായി ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ കൊണ്ടുവന്ന പ്രധാനമന്ത്രി സംഗ്രഹാലയ എന്ന് പറയുന്ന പ്രധാനമന്ത്രിമാരുടെ ജീവചരിത്രം എല്ലാം വ്യക്തമാക്കുന്ന ഒരു മ്യൂസിയം ഈ നെഹ്റു മ്യൂസിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാലും ഈ പേര് മാറ്റുന്നത് വഴി പേര് മാത്രമല്ല മാറ്റുന്നത്, പകരം നെഹ്റുവിന്റെ പേരിലുള്ള ഈ മ്യൂസിയത്തിൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർ നേരിട്ട വെല്ലുവിളികൾ അതോടൊപ്പം തന്നെ അവരുടെ നേട്ടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിന് അത്തരമൊരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ അധ്യക്ഷ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ബി ജെ പിക്ക് പറയാനായി സ്വന്തമായി ചരിത്രമില്ല, ഈ ചരിത്രമില്ലാത്തവർ മറ്റുള്ളവരുടെ ചരിത്രം വായിക്കാനാണ് ശ്രമിക്കുന്നത്. നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ്, അദ്ദേഹത്തിന്റെ പേരോ അല്ലെങ്കിൽ ആ ഒരു ആധുനിക ഇന്ത്യയുടെ ശില്പിയെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നുമാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വളരെ ചെറിയ ചിന്താഗതിയുള്ള മനുഷ്യനാണ് എന്ന് നേരത്തെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അത്തരം വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ജയറാം രമേശ് ആയിരുന്നു അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും ബി ജെ പി ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെ ഈ വിഷയത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അനന്ത, ശരി, ഡൽഹിയിൽ നിന്ന് വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് വീണ്ടും തെരുവുനായ ആക്രമണം. ചെറുവത്തൂരിൽ തെരുവുനായ മധ്യവയസ്കന്റെ കീഴ്ച്ചുണ്ട് കടിച്ചു പറിച്ചു. തിമിരി കുതിരംചാലിലെ കെ കെ മധുവിനാണ് പരിക്കേറ്റത്. ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകാൻ കാസർഗോഡ് നിന്ന് ചേരുന്നത്. ഷഫീഖ്, ഈ തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷമാവുകയാണ്, ഇതിപ്പോൾ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? പരിക്കേറ്റ ആളിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? കാസർഗോഡ് ചെരുവത്തൂരിലാണ് തെരുവുനായ മധ്യവയസ്കന്റെ കീഴ്ച്ചുണ്ട് കടിച്ച് പറിച്ചത്. രാവിലെയായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. തിമിരി കുതിരംചാലിലെ കെ കെ മധുവിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹം കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ ഉണ്ട്. കാസർഗോഡ് തെരുവുനായ ശല്യം വ്യാപകമാകുന്നു. 2 ദിവസം മുൻപാണ് 2 കുട്ടികൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അവർ കാസർഗോഡ് ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. 3 വയസ്സുള്ള കുട്ടിയും അതോടൊപ്പം തന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിക്കുമാണ് അന്ന് കടിയേറ്റിരുന്നത്. ഇന്ന് ചെറുവത്തൂരിൽ ടൗണിൽ എത്തിയപ്പോഴായിരുന്നു ഇങ്ങനെ തിമിരി കുതിരംചാലിലെ കെ കെ മധുവിനെ പരിക്കേറ്റത്. വ്യാപകമായി തെരുവുനായ ഉണ്ട്, അത് ആക്രമണം നടത്തുന്നു എന്ന പരാതിയുമുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഈ തെരുവുനായ നിയന്ത്രിക്കുന്നതിന് അതിന്റെ അക്രമം തടയുന്നതിന് പദ്ധതികളൊന്നും ആവിഷ്കരിക്കുന്നില്ല എന്നൊരു ആക്ഷേപവും നിലവിലുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്, ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.